സ്ക്രാപ്പ് പോളിസി ഇൻ ഇന്ത്യ. എന്താണ് സ്ക്രാപ്പ് പോളിസി? ഇപ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ സാധാരണക്കാരെ പോലെ തന്നെ എല്ലാ വാഹന പ്രേമികളെയും അലട്ടിയ ഒരു കാര്യമായിരുന്നു സ്ക്രാപ്പ് പോളിസി. എന്താണ് ഈ സ്ക്രാപ്പ് പോളിസിക്ക് ഇന്ത്യ റെലവൻസ്? ഈ സ്ക്രാപ്പ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്? നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്ന ഈ സ്ക്രാപ്പ് പോളിസിയെക്കുറിച്ചാണ്. എല്ലാവർക്കും നാടൻ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജിഷ്ണു മറക്കാർ. നമ്മൾ ഈ സ്ക്രാപ്പ് പോളിസിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് 2016-ലാണ്. 2016-ലെ ബഡ്ജറ്റിൽ പറഞ്ഞത് 20 കൊല്ലം പ്രായമായ വണ്ടികളെല്ലാം, അതായത് ഡീസൽ വണ്ടികളെല്ലാം വാഹനത്തിൽ ഇറക്കാൻ പറ്റത്തില്ലെന്നും അവ സ്ക്രാപ്പ് ചെയ്യണമെന്നുമാണ്. അതായത് റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല, അത് കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്യണമെന്നുമാണ്. എന്നാൽ 2021-ൽ നിലവിലെ നിയമപ്രകാരം, അല്ലെങ്കിൽ നിലവിൽ വരാൻ പോകുന്ന നിയമപ്രകാരം എല്ലാ വണ്ടികളും സ്ക്രാപ്പ് ചെയ്യണം. അതായത് വാണിജ്യ വാഹനങ്ങൾക്ക് 15 കൊല്ലം, വാണിജ്യ വാഹനങ്ങൾ ഉദ്ദേശിക്കുന്ന ടാക്സി പെർമിറ്റിലോടുന്ന വാഹനങ്ങൾ, അതായത് മഞ്ഞ നമ്പറിൽ കറുത്ത അക്ഷരത്തിലെഴുതുന്ന വാഹനങ്ങളും, അതേപോലെ തന്നെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് 20 കൊല്ലവും, അതായത് വെളുത്ത നമ്പർ പ്ലേറ്റിൽ കറുത്ത അക്ഷരത്തിലെഴുതുന്ന വാഹനങ്ങൾക്ക് 20 കൊല്ലവുമാണ് ലൈഫ് ഓഫ് സ്പാൻ. ഈ ലൈഫ് ഓഫ് സ്പാൻ കഴിഞ്ഞ വണ്ടികൾ, അതായത് ലൈഫ് ഓഫ് സ്പാൻ കഴിഞ്ഞ വണ്ടികൾ നിരത്തിൽ ഇറങ്ങേണ്ടതെന്നും നിരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു വണ്ടികളും നിരത്തിൽ ഓടേണ്ടതെന്നുമാണ് പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത്. അതായത് ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടികളും യൂസ് ആൻഡ് ത്രോ, നമ്മളിപ്പോൾ മൊബൈൽ ഫോണ് അതേപോലെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും യൂസ് ആൻഡ് ത്രോ സിസ്റ്റത്തിലോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആരും തന്നെ പഴയ മൊബൈൽ ഫോണോ റീയൂസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നാക്കി ഉപയോഗിക്കുന്ന ഒന്നുമില്ല. എല്ലാവരും യൂസ് ആൻഡ് ത്രോ സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പോൾ ഇതേപോലെ തന്നെ വാഹനങ്ങൾക്കും ഒരു കാലപരിധി നിശ്ചയിക്കുകയാണ്. പഴയ പോലെ ഇനി നമ്മുടെ വിൻറ്റേജ് വാഹനങ്ങളും അതേപോലെ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള വാഹനങ്ങളൊന്നും നിരത്തിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. നിരത്തിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻസ് പ്രകാരമാണ്. നമുക്കിനി ഈ വാഹനങ്ങൾ നിരത്തിലോട്ട് ഇറക്കണമെങ്കിൽ നമുക്ക് ഈ 15 കൊല്ലം അല്ലെങ്കിൽ 20 കൊല്ലം പീരീഡ് ഓഫ് ലൈഫ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സബ്സിഡി പോലെ അതായത് ഫിറ്റ്നസ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഇതിന് ശേഷം മാത്രം, അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഈ വാഹനങ്ങൾ നിരത്തിലിറങ്ങാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ സ്ക്രാപ്പ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ഗവൺമെൻറ് ഒരു സബ്സിഡി നൽകുന്നതായിരിക്കും വണ്ടിക്ക്. ഈ സബ്സിഡി കൂടാതെ നമ്മുടെ വാഹന നിർമ്മാതാക്ക കമ്പനികളും വാഹനങ്ങൾക്ക് സബ്സിഡി നൽകുന്നു. അപ്പോൾ പുതിയ വാഹനങ്ങൾ എടുക്കാൻ മുന്നോട്ട് വരാനും അതേപോലെ പഴയ വാഹനങ്ങളെ പൂർണ്ണമായി ഉപയോഗം കുറയ്ക്കാനും വേണ്ടിയാണ് ഈ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഈ നയം മുന്നോട്ട് വന്നിരിക്കുന്നത്. നിയമങ്ങളെല്ലാം നല്ലതിന് തന്നെ, പക്ഷേ ഈ നിയമങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ഗുണങ്ങളാണ് എന്ത് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് നാം തിരിച്ചറിയണം. ആദ്യം തന്നെ ഈ നിയമങ്ങൾ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗുണം നമ്പർ 1, അതായത് ഈ നിയമത്തിലൂടെ നമ്മുടെ ഇന്ത്യ ഒരു വാഹന ഹബ്, അതായത് വെഹിക്കിൾ ഹബ്ബായി മാറുകയാണ്. അതായത് 20 കൊല്ലം അല്ലെങ്കിൽ 15, വാണിജ്യ വാഹനങ്ങൾക്ക് 15, പ്രൈവറ്റ് വാഹനങ്ങൾക്ക് 20, ഈ കൊല്ലങ്ങളിലൂടെ വണ്ടി മാറുന്നതിലൂടെ അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യുന്നതിലൂടെ ഇന്ത്യയിൽ കാറുകളുടെ ഉപയോഗം കുറയുന്നു. ഇപ്പോൾ ഏകദേശം 3.5 ലക്ഷം വാഹനങ്ങളാണ് ഒരു കൊല്ലം നിരത്തിലിറങ്ങുന്ന, അതേപോലെ തന്നെ പുതിയ പുതിയ വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 6 തൊട്ട് 9 ലക്ഷം വരെ വാഹനങ്ങളായി ഉയർത്താൻ സാധിക്കുമെന്നാണ് കണ്ടെത്തലുകൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇന്ത്യയിൽ വാഹനങ്ങളുടെ നിർമ്മാണം കൂടുകയും അതേപോലെ തന്നെ വെളിയിൽ നിന്നുള്ള വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്യാനും ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് വാഹനങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതകളുടെ എണ്ണം കൂടി വരികയാണ്. ഗുണം നമ്പർ 2, ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളുടെ ഉപയോഗം കൂടുന്തോറും, അതായത് നമ്മുടെ കാലപ്പഴക്കം കൂടുന്തോറും എൻജിനിൻ്റെ തേയ്മാനം കൂടുകയും അതേപോലെ തന്നെ എൻജിനിൽ നിന്ന് വരുന്ന പുകയിൽ മാരകമായ വാതകങ്ങളുടെയും, അതായത് ദോഷങ്ങളായ വാതകങ്ങൾ, കാർബൺ മോണോക്സൈഡ്, ലെഡ് പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിൽ വരുന്ന മൂലം അന്തരീക്ഷ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോവിഡ് സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഒരു 2 മാസ കാലയളവോളം നമ്മുടെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനും നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂടും താപനിലയും എല്ലാം കുറഞ്ഞ് ഭയങ്കര ഒരു അന്തരീക്ഷം നമ്മളെന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു അന്തരീക്ഷം കണ്ടതാണ്. അപ്പോൾ ഈ വാഹനങ്ങളുടെ പുക നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിയമത്തിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലോട്ട് പുറന്തള്ളുന്ന വാതകം അല്ലെങ്കിൽ ഈ പുകയുടെ അളവ് ക്രമാതീതമായി ഗണ്യമായി കുറച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള എമിഷൻ നടത്തുന്ന പുതിയ ലേറ്റസ്റ്റ് വാഹനങ്ങൾ നമ്മുടെ നിരത്തിലേക്ക് ഇറക്കാൻ സാധിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ടുള്ള ഗുണം എന്താണെന്ന് നോക്കാം. ഗുണം നമ്പർ 3, സ്പെയർ പാർട്സിൻ്റെയും അതേപോലെ തന്നെ വാഹനത്തിൻ്റെയും വില കുറയുന്നു. ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നതിലൂടെ വരുന്ന അതിൻ്റെ അലോയ്സ് അതേപോലെ തന്നെ മെറ്റൽ പാർട്സ് എല്ലാ പാർട്സും സെപ്പറേറ്റ് ചെയ്ത് അതിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വണ്ടിയുടെ സ്പെയർ പാർട്സിൻ്റെയും അതേപോലെ തന്നെ വാഹനങ്ങളുടെയും റേറ്റ് കുറയുമെന്നാണ് അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള വാഹനങ്ങൾ ഉണ്ടാക്കാനും സ്പെയർ പാർട്സ് നിർമ്മിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഗുണം നമ്പർ 4, നിരത്തുകളിൽ നല്ല വാഹനങ്ങൾ ഇറങ്ങുന്നതിലൂടെ അപകടങ്ങൾ കുറയുന്നു. നമ്മൾ Gulf Rajingal, Languil Rajingal, Namkasadijakanum, our Ella Varshum. Ella periodic at Ella Varshangalum, speed test, I wondered a fitness test on Arthur. Indale other Engineer, which automatic at a private Wahanangalka, Padanjola, the fitnessum, Namada, Vanja Wahanangal, other taxi Wahanangalka. പുതിയ വാഹനങ്ങൾക്ക് ആദ്യത്തെ 2 കൊല്ലത്തേക്ക് പെർമിറ്റും അത് കഴിഞ്ഞാൽ വർഷാവർഷം അതിന്റെ ഫിറ്റ്നസ് മെയിന്റനൻസുമാണ് സാധാരണഗതിയിൽ പോകുന്നത് അപ്പോൾ വെളി രാജ്യങ്ങളിൽ ഇതാണെങ്കിൽ വർഷാവർഷം തന്നെ ഇതിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നസ് മെയിന്റൈൻ ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫിറ്റ്നസ് മെയിന്റൈൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഗുണനിലവാരമുള്ള വാഹനങ്ങളാണ് നമ്മുടെ നിരത്തുകളിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുമാരിപ്പെട്ട എല്ലാ വാഹനങ്ങളും കർക്കശമായ നിയമങ്ങളും അതേപോലെ തന്നെ അധികാരികളുടെ നല്ല രീതിയിലുള്ള മേൽനോട്ടത്തിലൂടെയും നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള വാഹനങ്ങളാണ് റോഡുകളിൽ ഓടുന്നതെന്ന് വിചാരിക്കാം പക്ഷേ കേരളം വിട്ട് വെളിയിലോട്ട് പോയുള്ള അവസ്ഥ നമുക്ക് ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കെല്ലാം അറിയാം ഒരു ഗുണനിലവാരമുള്ള വാഹനങ്ങളെങ്കിലും നിരത്തിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് അപ്പോൾ അവിടുത്തെ വാഹനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിന്റെ എഞ്ചിൻ വെച്ച ട്രാക്ടറുകളും ലോറികളും അതേപോലത്തെ അവസ്ഥകളാണ് അപ്പോൾ കേരളത്തിലാണ് പ്രോപ്പറായിട്ട് നല്ല വാഹനങ്ങൾ ഉള്ളതെന്ന് പറയാം അപ്പോൾ ഈ നിയമങ്ങൾ കൊണ്ട് പഴയ 80 മോഡലുകളും 70 മോഡലുകളുമുള്ള വണ്ടികൾ അതായത് സ്ക്രാപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ടും സ്ക്രാപ്പ് ചെയ്യാതെ അത് അപകടകരമായ രീതിയിൽ കൊണ്ടുനടക്കുന്ന വാഹനങ്ങളെല്ലാം സ്ക്രാപ്പ് ചെയ്തു പോകുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നിരത്തുകളിൽ അത്യാധുനിക ബ്രേക്കിംഗ് സംവിധാനങ്ങളും എല്ലാ ഫെസിലിറ്റിയോടും കൂടിയ നൂതന വാഹനങ്ങൾ നമ്മുടെ നിരത്തുകളിൽ ഇറങ്ങുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡ് വാഹനങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നമ്മൾ എപ്പോഴും സെക്കൻഡ് വാഹനങ്ങളാണ് ആദ്യമായിട്ടും കേരളത്തിലുള്ളവരുടെ പൊതുവായിട്ടുള്ള ഒരു ഘടന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സാധാരണക്കാരെല്ലാം ഒരു കാറും എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്കെല്ലാം സെക്കൻഡ് വാഹനങ്ങളുടെ വില ഗണ്യമായ രീതിയിൽ കുറയും അപ്പോൾ പുതിയ വാഹനങ്ങളുടെ വില കുറയുന്നതിനോടൊപ്പം തന്നെ സെക്കൻഡ് വാഹനങ്ങൾ വളരെ ചീപ്പായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് വരും ഇപ്പോഴത്തെ നമുക്കറിയാം ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടം കഴിഞ്ഞതോടെ തന്നെ നമ്മുടെ വണ്ടികളുടെ എല്ലാം സെക്കൻഡ് വാഹനങ്ങളുടെ വില കുത്തനെ ഉയർന്നിട്ടുണ്ട് സാധാരണയിൽ കൊടുത്തിരുന്ന വിലയുടെ 2 ഇരട്ടി കൊടുത്താലും കിട്ടാത്ത അവസ്ഥയാണ് സെക്കൻഡ് വാഹനങ്ങൾക്ക് പുതിയ വാഹനങ്ങളുടെ ഒപ്പം തന്നെ വില കയറിയിട്ടുണ്ട് അപ്പോൾ ഈ നിയമം വന്നിട്ട് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെക്കൻഡ് വാഹനങ്ങളുടെ വില കുറയുന്നുള്ളത് വേറൊരു കാര്യം കൂടിയാണ് ഇനി നമുക്ക് ദോഷങ്ങളിലേക്ക് കിടക്കാം എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ആശിച്ചു മോഹിച്ച അല്ലെങ്കിൽ എല്ലാം നമ്മുടെ ഒരു കാർ മേടിക്കുക ഇഷ്ടവാഹനം മേടിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും എല്ലാവരുടെയും ഒരു ലക്ഷ്യമായിരിക്കും നമ്മൾ ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ആദ്യ വാഹനങ്ങൾ നമ്മുടെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫേവറേറ്റ് നമ്പറായിട്ടെടുത്ത വാഹനങ്ങൾ എപ്പോഴും നമ്മൾ സംരക്ഷിച്ച് പോകാറാണ് പതിവ് 1986 ഇറങ്ങിയ ആദ്യത്തെ 1800 ഇപ്പോഴും സംരക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയേ ഈ സ്ക്രാപ്പ് പോളിസി വന്നിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളെല്ലാം സ്ക്രാപ്പ് ചെയ്യേണ്ട അവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഇപ്പം എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഒരു വികാരം തന്നെയാണ് വണ്ടി അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നിരത്തിലിറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ നമ്മുടെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് 5 കൊല്ലം വീതം ഫിറ്റ്നസ് വണ്ടിയുടെ നമ്മുടെ ഫിറ്റ്നസ് ടെസ്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായ രീതിയിൽ ഫിറ്റ്നസ് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടാറുണ്ട് ഇനി നിലവിലത്തെ നിയമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ടാക്സ് എന്നുള്ള ഒരു സംവിധാനം കൂടെ വരും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ടാക്സിൻ്റെ നോർമൽ അടയ്ക്കുന്ന ടാക്സിൻ്റെ 50% ടാക്സും കൂടെ കൂടുതലായിട്ട് അടയ്ക്കേണ്ടി വരും നമ്മുടെ വണ്ടി നിരത്തുകളിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ ഇനി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ വണ്ടി 15 കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ഫിറ്റ്നസ് നീട്ടിയെടുക്കാൻ സാധിക്കും അതിൻ്റെ കടമ്പകൾ എന്തൊക്കെയാണ് ആദ്യമായി നമ്മൾ വണ്ടി 15 കൊല്ലം കഴിഞ്ഞ വണ്ടികൾ അല്ലെങ്കിൽ 20 കൊല്ലം പീരീഡ് കഴിഞ്ഞ വണ്ടികൾ നമ്മൾ ഫിറ്റ്നസ് ടെസ്റ്റിന് വേണ്ടി ഹാജരാക്കുമ്പോൾ ആ വണ്ടി അതിന് യോഗ്യത ആണോ എന്നുള്ള ടെസ്റ്റുകൾ നടത്തും അത് ഹൈ ക്വാളിറ്റി ടെസ്റ്റുകളായിരിക്കും നടത്തുക ഈ ടെസ്റ്റിൽ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ ഈ ടെസ്റ്റിന് ക്വാളിഫൈഡ് അല്ല എന്ന് കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ നമുക്ക് അല്ലെങ്കിൽ സ്ക്രാപ്പ് ചെയ്യാം അപ്പോൾ ഇതൊരു കാര്യമുണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ ഫിറ്റ്നസ് ടെസ്റ്റുകൾ നമുക്ക് മുന്നോട്ട് പോയാൽ മതി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമുക്ക് സ്വയം തീരുമാനമെടുത്ത് വണ്ടി സ്ക്രാപ്പ് ചെയ്യാം ഈ സ്ക്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സബ്സിഡി ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് വണ്ടി സ്ക്രാപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത വണ്ടികൾ ക്വാളിറ്റിയോട് കൂടി കൊണ്ടു നടക്കാമെന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കണം അതായത് മുന്നോട്ട് നമ്മൾ ഈ വണ്ടികൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതായത് 15 അല്ലെങ്കിൽ 20 കൊല്ലം പീരീഡ് വണ്ടിയുടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കുറവാണ് ഓട്ടോമാറ്റിക്കായിട്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോഴത്തേനും നമ്മുടെ വണ്ടികൾ കണ്ടീഷൻ മാറുകയും പുതിയ വണ്ടി അതായത് ചെറിയ ഒരു തുരുമ്പ് പെയിൻറ്റ് അങ്ങനെയുള്ള നിങ്ങൾക്ക് വെളി രാജ്യങ്ങളിലെ ഫിറ്റ്നസ് ടെസ്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള ടെസ്റ്റുകളിലേക്ക് പ്രാബല്യത്തിൽ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഇതിന് ടാക്സും ഇൻഷുറൻസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനുള്ള സാധ്യതകൾ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ഈ വണ്ടി നമുക്ക് സംരക്ഷിച്ചുകൊണ്ട് പോകാൻ സാധിക്കത്തില്ല. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പം പ്രീമിയം കാസിൻ്റെ ഉടമകളെ ഒരിക്കലും ബാധിക്കുന്നില്ല. അവർ 2, 3 അല്ലെങ്കിൽ 5 കൊല്ലത്തിൽ കൂടുതൽ ഒരു വണ്ടി ഉപയോഗിക്കാറുണ്ടോയെന്ന് ചുരുക്കമാണ്. നമ്മൾക്ക് ഈ വണ്ടി എപ്പോഴും വികാരമായിട്ട് കൊണ്ടു നടക്കുന്ന സാധാരണ ജനങ്ങളാണല്ലോ. അപ്പം സാധാരണ ജനങ്ങളെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുക. അപ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മുടെ വണ്ടി വിൽക്കേണ്ട ഒരു അവസ്ഥ വരും. ഇപ്പോൾ എൻ്റെ പരിസരത്ത് ഞാൻ ഇഷ്ടംപോലെ എൻ്റെ ഫ്രണ്ട്സുകളുണ്ട് സ്വന്തം പേരിൽ നമ്പർ ഉള്ള വണ്ടികൾ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ മേടിച്ച അല്ലെങ്കിൽ അച്ഛൻ്റെ മരണശേഷം അച്ഛനെ ഓർമ്മയ്ക്കായി കാത്തു സൂക്ഷിക്കുന്ന വണ്ടികൾ, ഇത്തരം വണ്ടികളെല്ലാം ഇനിയിപ്പം തുരുമ്പ് പിടിച്ച് നമ്മുടെ വീട്ടിലിരിക്കേണ്ട അവസ്ഥകൾ. നിരത്തിലിറങ്ങാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ ഷോക്കേസിൽ വല്ലതും വെക്കുന്ന രീതി വേണമെങ്കിൽ വെക്കാം. അങ്ങനെ എന്നാലും നമുക്കൊരു വണ്ടി സംരക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് നിരത്തിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ തുക ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇൻഷുറൻസ് കമ്പനികളുടെ കൊള്ളയും ബാക്കിയുള്ള ടാക്സും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേനും ഒരു വണ്ടി റീടെസ്റ്റ് ചെയ്തിറക്കണം തന്നെ നല്ല പൈസ ആകാറുണ്ട്. അപ്പം ഈ ഗ്രീൻ ടാക്സും ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനും ഒരു വമ്പിച്ച തുക തന്നെയാവും ഓട്ടോമാറ്റിക്കായിട്ട്. നമുക്ക് നിസ്സാരമായിട്ട് ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. അതായത് നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് GST നിലവിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞിരുന്ന സാധാരണ എല്ലാ സാധനങ്ങൾക്കും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില കുറയും. ഗ്ലോബൽ സെക്യൂരിറ്റി ടാക്സ് ആണല്ലോ. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ടാക്സിനും പൊതുവായ ഒരു ടാക്സ് വരുമ്പോഴത്തേനും നമ്മുടെ എല്ലാ സാധനങ്ങൾക്കും വില കുറയുമെന്നാണ് പറഞ്ഞിരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടായി മനസ്സിലാവും. ഒരു സാധനങ്ങൾക്കും നമുക്കിവിടെ വില കുറഞ്ഞിട്ടില്ല. പെട്രോളിന് പോലും ഇപ്പോൾ 86 രൂപ ലിറ്ററിന് വിലയാണ്, 87 രൂപ സോറി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ നിയമവും പ്രാബല്യത്തിൽ വരുമ്പോൾ ഈ വാഹനങ്ങൾക്ക് വില കുറയും, സബ്സിഡി ലഭിക്കും, അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും സ്പെയർ പാർട്സിൻ്റെ വില കുറയും, കമ്പോളം വലിയ കമ്പോളമായി മാറും എന്നൊക്കെ പറയുന്നത് വെറും മിഥ്യാധാരണയായി മാറുമെന്നറിയത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ടും ഇപ്പോൾ ഈ GST പോലെ തന്നെ ഇതും അതേപോലെ തന്നെ ആകാനാണ് സാധ്യത. അപ്പം നമുക്ക് ഇത് ഗുണങ്ങളെക്കാൾ ഏറെ ദോഷമാണോ അല്ലെങ്കിൽ ദോഷങ്ങളെക്കാൾ ഏറെ ഗുണമാണോ എന്ന് പോലും നമുക്കിപ്പം തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു 2022 ഏപ്രിലോട് കൂടി ഈ നിയമം പ്രാബല്യത്തിൽ വരാനാണ് സാധ്യത. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രാപ്പ് പോളിസി നിയമം വരും. അതേപോലെ തന്നെ ഈ നിയമം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമായി മാറുന്ന വാഹന കമ്പനി മുതലാളിമാർക്ക് അല്ലെങ്കിൽ വൻ കോർപ്പറേറ്റുകൾക്കായിരിക്കും. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിപണി, വാഹനത്തിൻ്റെ വിപണികൾ കൂടുകയും ഇപ്പോൾ പഴയ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന അളവ് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടും, സെയിൽ കൂടും, ലാഭം കൂടും. ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലോട്ട് പല കമ്പനികളും പ്രൊഡക്ഷൻ ഇമ്പോർട്ട് ചെയ്യാനും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യാനും എല്ലാം മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഈ ടാക്സിൻ്റെ വരുമാനത്തിൽ ഇന്ത്യക്ക് ഗണ്യമായ വർധനം ഉണ്ടായെന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഇത് നല്ല ഗുണങ്ങൾ, റിസൾട്ടുകൾ എപ്പോഴും ലഭിക്കുന്നത് എപ്പോഴും ഇത് വാഹന കുത്ത് അല്ലെങ്കിൽ പ്രൈവറ്റ് മുതലാളിമാർക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് കുത്തുകൾക്ക് മാത്രമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യത്തിലും വിദ്യാഭ്യാസം പോലെ തന്നെ എല്ലാ കാര്യത്തിലും മുമ്പിലാണ്. നമ്മുടെ വണ്ടികളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ പീരിയോഡിക്കായിട്ട് പുക ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ പുക കൂടുതലാണെങ്കിൽ വണ്ടി പീരിയോഡിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാ കാര്യത്തിലും മുമ്പിലാണ്. അതായത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളം അത്ര അൺഎഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം അടിപൊളിയായിട്ട് വണ്ടി സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന കാര്യത്തിൽ ഒരു വിഷയവുമില്ല. അതായത് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ പോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും, അതായത് പോലീസ്, വെഹിക്കിള്, അങ്ങനെയുള്ള എല്ലാ നിയമങ്ങളും കർക്കശമായതുകൊണ്ട് ഇത്ര നിയമങ്ങളെല്ലാം പാലിക്കാൻ കേരളത്തിൽ എല്ലാവരും ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും പൊതുവേ അത് പാലിക്കാറുണ്ട്. അപ്പം കേരളത്തിലെ ജനങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ ക്വാളിറ്റിയുള്ള വണ്ടികളായിരിക്കും ഉള്ളത്. ഈ ക്വാളിറ്റിയുള്ള വണ്ടികളായിരിക്കും നിസ്സാര വിലയ്ക്ക് നമുക്ക് പിന്നീട് വിറ്റഴിക്കേണ്ടി വരുന്നത്. പിന്നെ മെയിനായിട്ട് ബാധിക്കുക നമ്മളെപ്പോലുള്ള കുറേ വാഹന പ്രേമികളെയാണ്. നമ്മൾ മിക്കവാറും ഒരുമാതിരിപ്പെട്ട എല്ലാവരും തന്നെ പഴയ വാഹനം എടുത്ത് മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ്. ഇനി ആ മോഡിഫിക്കേഷനൊന്നും നടക്കത്തില്ല. ഒന്നാമതെ മോഡിഫിക്കേഷൻ കാരണം വെളിയിലിറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇനി മോഡിഫൈ ചെയ്തിട്ട് എന്നാ കാര്യം. എൻ്റെ കൂട്ടുകാരനാണെങ്കിൽ ഇപ്പോഴും 90 മോഡൽ മാരുതി 800 മോഡിഫൈ ചെയ്ത് നടക്കുന്നവരുണ്ട്. അപ്പം പഴയ വണ്ടിയെടുത്ത് ഇനി മോഡിഫൈ ചെയ്യാൻ നിൽക്കണ്ട. എന്നാലും പുതിയ ആൾക്കാർ ഒരിക്കലും പുതിയ വണ്ടി എടുത്തിട്ട് നല്ല രീതിയിൽ ഓൾട്ടർ ചെയ്യാറില്ല. അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെല്ലാവരും മോഡിഫൈ ചെയ്യുന്നത്, പഴയ ആ പുതുമ നിലനിർത്താനും ഫീച്ചേഴ്സ് വണ്ടി കൂട്ടാനും വേണ്ടി. അപ്പോൾ ഇനി ആ പരിപാടി നടക്കത്തില്ല. ഇത് നമ്മളെ സംബന്ധിച്ചോളം ഭയങ്കര സങ്കടകരമായൊരു കാര്യമാണ്. അപ്പോൾ എന്നാണെങ്കിൽ ഈ നിയമം നല്ലതിന് തന്നെ നമുക്ക് ആശ്വസിക്കാം. അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല ഭാഗങ്ങൾ ഇതിനകത്ത് കയറി വരട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഗുണമുള്ള കാര്യങ്ങളും അതേപോലെ സാധാരണക്കാരനെ ബാധിക്കാത്ത രീതിയിലും മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാകുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി തന്നെയാകുന്ന ഒരു നിയമമാകാതെ എല്ലാവർക്കും ഒരേപോലെ ഗുണം പുലർത്തുന്ന ഒരു നിയമമായി മാറ്റി നമുക്ക് അനുശ്വാസിക്കാം. നമുക്ക് വരും കാലങ്ങളിൽ നല്ല നിയമമായി വരുമെന്നും പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു നല്ല നിയമത്തിനായി നമ്മുടെ വാഹനങ്ങൾ സംരക്ഷിക്കുന്നതിനും അല്ലാതെ മോഡിഫിക്കേഷൻ സേവ് ചെയ്യുന്നതിനുമായി മോഡിഫിക്കേഷന് വേണ്ടി തന്നെ ഒരു പ്രത്യേക നിയമം നിലനിർത്തുന്നതിനും, അതായത് നമ്മുടെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം, നമുക്ക് വേണ്ടി നമുക്കെല്ലാം ചെയ്യാം, വണ്ടിയിൽ സ്പോട്ടിൽ ലുക്കാക്കാനും എല്ലാം ചെയ്യാനുള്ള ഒരു നിയമം കൂടെ വരട്ടെ നമുക്ക് ആശ്വസിക്കാം. അപ്പം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ, ദിസ് ഇസ് ജിഷ്ണു മറ്റക്കര, സൈനിങ് ഓഫ്.